സ്പൂണ് വെച്ചിട്ടുള്ള കൊറിയക്കാരുടെ ഈ ഒരു ഫേസ് മസാജും കൂടി നിങ്ങൾ ഒപ്പം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സ്കിന്ന് ഗ്ലോ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതും വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളെ സ്കിന്ന് ഗ്ലോ ചെയ്യും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഡൗട്ട് അടിക്കേ വേണ്ട. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സ്പൂൺ വെച്ചിട്ടുള്ള കൊറിയൻ ഫേസ് മസാജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യാം. ഒരു തവണയെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് അഡിക്റ്റ് ആയി പോകും. അത്രയും അടിപൊളിയാണ്. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കൊറിയക്കാരുടെ ആ ഒരു ഗ്ലാസ് സ്കിന്ന് നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നം തന്നെയാണ്. ആ ഗ്ലാസ് സ്കിൻ ലെവലിലേക്ക് നമ്മുടെ സ്കിന്നിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കിടലൻ ഫേസ് പാക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത്. പാക്ക് നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നിങ്ങളുടെ മുഖത്തുള്ള സൺടൻ പെട്ടെന്ന് തന്നെ പോകും. അത് മാത്രമല്ല, നമ്മുടെ മുഖത്തുണ്ടാവുന്ന കുരുകൾ വന്ന് പോയ പാടുകൾ അത് നന്നായിട്ട് കുറഞ്ഞു വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇതൊരു 3 ദിവസമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലോണം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. വലിച്ചു നീട്ടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് നമുക്ക് വേണ്ടത് അലോവേരയാണ്. അലോവേര പറയുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പുറത്തുനിന്നുള്ള ജെൽ, അലോവേര ജെൽ വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങാം. വീട്ടിലുള്ളത് കിട്ടുക, അത്രയും നല്ല. വേണ്ട വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ്. വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അറിയാലോ, സ്കിൻ അടിപൊളിയാക്കുന്ന, ക്ലിയർ സ്കിൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് നിങ്ങൾ വാങ്ങിക്കാം. ായിട്ട് വേണ്ടത് ഹണിയാണ്. ഹണി എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ തയ്യാറായി. ഇത് എനിക്ക് വയനാട് നിന്ന് കിട്ടിയ നല്ല നാടൻ ഹണിയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നാടൻ ഹണി കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് നല്ല ബ്രാൻഡിന് ഏതെങ്കിലും പുറത്തുനിന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്താലും മറ്റൊന്നും. എത്ര അളവിലെടുക്കണം, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്പുകൾ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അലോവേരയാണ്. അലോവേര ഞാൻ വീട്ടിൽ നിന്ന് ഫസ്റ്റ് എടുത്ത് അലോവേരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ നല്ല ബ്രാൻഡിൻ്റെ ഏതെങ്കിലും അലോവേര ജെല് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഒന്നുകിൽ ഇത് മിക്സിയിലിട്ടിട്ട് അതിൻ്റെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ടിൽ എടുക്കുന്നില്ല, മുഖത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാനൊരു ഇത്തിരി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് സ്പൂൺ കൊണ്ട് സ്മാഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് സ്മാഷ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നെക്സ്റ്റ് നമ്മൾ രണ്ടാമത് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അപ്പോൾ ഇത് നമുക്ക് 1 or 2 എണ്ണം എടുക്കാം. ഞാനിപ്പോൾ 2 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ചും കൂടിയും സ്കിന്നിന് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. അപ്പോൾ ഞാൻ 2 എണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയുണ്ടാവും അതിനുള്ളിലത്തെ ജെല്ല് നമുക്കൊരു പിന്ന് വെച്ച് കുത്തിയിട്ട് അതിലെ ജെല്ല് ഇതുപോലെ എടുത്താൽ മതി. ഇനി യൂസ് ചെയ്യാ ചെയ്ത് നോക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അതിനുള്ളിലെ ജെല്ലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹണിയാണ്. ഹണി ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ ഹണി നോക്കിയിട്ട് വാങ്ങാം. നമ്മുടെ ഫേസിൽ അപ്ലൈ ഉള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്കിത് 3 കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സ്ചർ ഇതാ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ദിവസം അപ്ലൈ ചെയ്യണം, ഏത് സമയത്ത് അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നേരം മസാജ് ചെയ്യുക. കൈകൊണ്ട് ആദ്യം മസാജ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അലോവേര ജെല്ല് എല്ലാവർക്കും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. ചില ആളുകൾക്ക് വളരെ റെയറായിട്ട് അലർജറ്റിക്കായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കുകയായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അലോവേര ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ സൺ ടാനൊക്കെ നന്നായിട്ട് മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഡെയിലി യൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. പിന്നെ വ്രിങ്കിൾസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും ഡാർക്ക് സ്പോട്സുകൾ കുറച്ചിട്ട് നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ അലോവേര. പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് തിളക്കം വരുത്താൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ കണ്ണിനടിയിലുള്ള കറുപ്പ് പോകാൻ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനും നല്ല സോഫ്റ്റ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹണിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹണി നമ്മുടെ സ്കിന്ന് എപ്പോഴും ഒരു യൂത്ത്ഫുൾ ഗ്ലോ തരുന്നൊരു സാധനമാണ്. വ്രിങ്കിൾസ് കുറച്ച് നമ്മുടെ പ്രിമേച്ചർ ഏജിങ് തടയാനും ആക്നെ മാർക്സുകളൊക്കെ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ 3 എണ്ണം കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും റിസൾട്ട് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 2 സ്പൂണാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ 2 സ്പൂണും ഞാൻ വെറുതെ 2 സ്പൂൺ എടുത്തു കൊണ്ടുവന്നതല്ല. ഇത് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 20 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. ചെറുതായിട്ടൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അത് വെച്ചിട്ട് വേണം നമ്മൾ ഫേസ് മസാജിങ് തുടങ്ങാൻ. കൊറിയക്കാരുടെ സ്കിൻ സീക്രട്ടിൻ്റെ ഒരു വലിയൊരു ഘടകം തന്നെയാണ് ഈ ഒരു ടൈപ്പ് ഫേസ് മസാജ് എന്ന് പറയുന്നത്. ഇത് കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് റെഡ്യൂസ് ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇൻക്രീസ് ആവും. നമ്മൾ എന്തുകൊണ്ട് കൈകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്പൂണുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും കൂളായിട്ടുള്ള ഒരു സ്പൂണാണല്ലോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു റിലാക്സേഷനും കാര്യങ്ങളും കൂടുതലായിരിക്കും. നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഫീൽ ആവും. കാരണം നമ്മുടെ മൈൻഡ് നന്നായിട്ട് റിലാക്സ് ആവും. നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന, അതായത് നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന ആ ഒരു എഫക്റ്റിനേക്കാളും എത്രയോ കൂടുതൽ നമുക്ക് നമ്മുടെ മൈൻഡ് റിലാക്സ് ആവുന്നതുപോലെ നമുക്ക് തോന്നും.
നമുക്ക് സർക്കുലർ മോഷനിൽ ഇത് മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുമ്പം അപ്ലിഫ്റ്റ് ചെയ്ത് സ്കിന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ, മുകളിലേക്ക് മുകളിലേക്കുള്ള ഡയറക്ഷനിൽ വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മസാജ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ചേഞ്ച് മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാനിത് പിന്നെയും പിന്നെയും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതാ നമ്മുടെ ഈ ഒരു കവിള് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് ചെയ്യാം, നമ്മുടെ ഫോർഹെഡിന് മസാജ് കൊടുക്കാം, പിന്നെ നമുക്ക് നോസിൻ്റെ ഭാഗത്ത് ചെയ്യാം. അപ്പം ഈ നോസിൻ്റെ ഭാഗത്തൊക്കെ ചെയ്യുന്ന ഓരോന്നിനും ഓരോന്നായ ബെനിഫിറ്റ്സ് ഉണ്ട് തന്നെയാണ് കൊറിയക്കാർ പറയുന്നത്. അതായത് നമ്മുടെ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കവിളിൻ്റെ ഭാഗത്ത് നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ നോസിൻ്റെ ഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ അലർജീസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നോസിൻ്റെ ഭാഗത്ത് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ അലർജിയൊക്കെ നന്നായിട്ട് കുറയും. പിന്നെ കണ്ണിൻ്റെ ഭാഗത്താണെങ്കിൽ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇത് ഈ ഒരു മസാജിങ് രീതി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വാവ്, സൂപ്പർ. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നേരം മസാജ് ചെയ്യുക, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയാം. ദിവസം ചെയ്തപ്പോഴേക്കും തന്നെ എനിക്ക് ആ ഒരു ചേഞ്ചസ് വന്നോട്ടെ, എൻ്റെ ഡാർക്ക് സ്പോട്സുകൾ ഇങ്ങനെ നന്നായിട്ട് കുറഞ്ഞു വരുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മക്കൾസ് ഉണ്ടാവുന്നതൊക്കെ ഒരു പരിധി വരെ കുറച്ച് നമ്മുടെ ഏജിങ്ങിനെ തടയാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ആയിട്ട് ഒരു 7 ഡേയ്സ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഇതിന് റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. എനിക്കൊരു 3 ദിവസം യൂസ് ചെയ്തപ്പോഴേക്കും തന്നെ ഇത്രയും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഞാൻ ഡെഫിനറ്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു പാക്കാണ്. യൂത്ത്ഫുൾ ഗ്ലോ നമുക്ക് കിട്ടും. അപ്പം നമ്മളിത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഗ്ലോ കാണാൻ പറ്റും. പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള അലോവേര ജെൽ ആയാലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആയാലും പിന്നെ ഹണി ആയാലും എല്ലാം നമ്മുടെ സ്കിന്നിനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ ഫേസിൽ ഒരു പേടിയും കൂടാതെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഡാർക്ക് സ്പോട്സുകളൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഗ്ലോ തരാൻ ഇത്ര അടിപൊളി പാക്ക് വേറെ ഇല്ല. അപ്പോൾ എന്തായാലും ഒരു എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്തോളൂ. നിങ്ങളുടെ സ്കിന്നിന് അഡാപ്റ്റ് ആണെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. ഗ്ലോ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ. ചെയ്ത് നോക്കി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് കമന്റ് ചെയ്യണം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വന്ന് കമന്റ് ചെയ്യണം. എനിക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.